നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെറ്റുപറ്റുക എന്നത് സാധാരണമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ മൃഗീയമായ തെറ്റുപറ്റുക എന്ന് പറയുന്നതും വാസ്തവരഹിതമായിട്ടുള്ളത് എന്ന് പറയുന്നതും തെറ്റിദ്ധാരണകൾ മാത്രം പ്രചരിപ്പിക്കുക എന്ന് പറയുന്നതും അത്യന്തം തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അതും പ്രധാനമായും ഒരു ആളുടെ വ്യക്തിയുടെ മരണം അത് തെറ്റായി പറയുക, ആ തെറ്റായ വാർത്തകളിൽ നൽകുക എന്ന് പറയുന്നതൊക്കെ തന്നെ വളരെ തെറ്റായ കാര്യം തന്നെയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ദേശാഭിമാനി നൽകിയിട്ടുള്ള പ്രത്യേക പതിപ്പിൽ, ദേശാഭിമാനിയുടെ കഴിഞ്ഞ ദിവസം പൊന്നമ്മയുടെ കവിയൂർ പൊന്നമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട ദേശാഭിമാനി ഒരു സ്പെഷ്യൽ ഫീച്ചർ തയ്യാറാക്കിയിരുന്നു. ആ ഫീച്ചറിനകത്ത് വലിയൊരു മിസ്റ്റേക്ക്, പ്രധാനമായും മോഹൻലാൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്ന ആ ഭാഗത്താണ് വലിയ മിസ്റ്റേക്ക് അല്ലെങ്കിൽ വലിയൊരു തെറ്റ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴിതാ ഇന്നത്തെ പത്രത്തിൽ അവർ ഖേദം പ്രകടിപ്പിച്ച് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ദേശാഭിമാനിയുടെ ആ തെറ്റ് എന്താണ് നമുക്കൊന്ന് വായിക്കാം. അമ്മ പൊന്നമ്മ എന്നെഴുതിയ ആ ഫീച്ചറിലാണ് മോഹൻലാൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്, മോഹൻലാലിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ എന്ന് തന്നെ പേരെഴുതിക്കൊണ്ട് ആ ഒരു പതിപ്പ് അല്ലെങ്കിൽ ആ ഒരു വാക്യം മോഹൻലാലിന് പറയാനുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ആദ്യം മുതൽ തന്നെ അതൊന്ന് വായിക്കാം. എന്റെ അമ്മയെന്ന് കേൾക്കുമ്പോൾ ഭൂമുഖത്ത് എവിടെയുമുള്ള ഭൂരിപക്ഷം മലയാളികൾ, ചലച്ചിത്ര പ്രേക്ഷകരുടെയും മനസ്സിൽ വരുന്ന മുഖം എന്റെ കവിയൂർ പൊന്നമ്മയുടേതായിരുന്നു. ഒരുപക്ഷെ സിനിമയിൽ അവർ അമ്മ വേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുണ്ടാവുക എന്റെ അമ്മയായിട്ടായിരിക്കും. അത്രമാത്രം പ്രിയപ്പെട്ട മകനായിരുന്നു പൊന്നൂസിന് ഞാൻ. അക്കാര്യം പലപ്പോഴും തുറന്നു പറയാറുമുണ്ടായിരുന്നു. ഒരിക്കൽ തിരുവനന്തപുരത്തെ ഉൾപ്രദേശത്ത് മുറുക്കാൻ വാങ്ങാൻ കാറ് നിർത്തിയപ്പോൾ ആളുകൾ ചുറ്റും ഓടിക്കൂടി മോഹൻലാലിന്റെ അമ്മയെന്ന് വിളിച്ചത് തെല്ലും ഫലിതത്തോടുകൂടി വിവരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അതുപോലെ താൻ പ്രസവിക്കാത്ത മകനാണ് എന്ന് പറയാറുള്ളതും മറക്കാൻ പറ്റില്ല. എന്റെ അമ്മ ശാന്തകുമാരിക്കും കവിയൂർ പൊന്നമ്മ എന്റെ അമ്മ വേഷം ചെയ്യുന്നത് കാണാനായിരുന്നു ഏറെ ഇഷ്ടമെന്നാണ് വാസ്തവം. എന്റെ ആരാധകരും അത്രയേറെ ഇഷ്ടപ്പെട്ടതായാണ് മനസ്സിലാക്കുന്നത്. രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞുപോയി. ഇതാ ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു. 20-ാം വയസ്സിൽ തന്നെ തന്നെക്കാൾ പ്രായമുള്ള സത്യൻ, പ്രേം നസീർ തുടങ്ങിയ നായക നടന്മാർക്കൊപ്പം അമ്മയായി അഭിനയിച്ച സിനിമയിലെത്തിയ ആളായിരുന്നു കവിയൂർ പൊന്നമ്മ. നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്നും തെറ്റെന്താണ്, ആ മൃഗീയമായ തെറ്റെന്താണ്, ക്രൂരമായ തെറ്റെന്താണെന്ന് മനസ്സിലായി കാണും. കാരണം മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരുടെ പിറന്നാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഗസ്റ്റ് 10 മോഹൻലാൽ ആഘോഷിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെ മോഹൻലാൽ തന്നെ പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ അതേ ഇടത് തന്നെയാണ് മോഹൻലാലിന്റെ അമ്മ ആദ്യമേ തന്നെ വിട്ടു പിരിഞ്ഞു എന്ന തരത്തിൽ ദേശാഭിമാനി ഇത്തരത്തിൽ വാർത്ത നൽകിയിരിക്കുന്നത്. പിന്നാലെ തന്നെ ആ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ട്രോളുകളൊക്കെ തന്നെ സംഭവിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ തെറ്റുകൾ, പിഴവുകൾ ദേശാഭിമാനിക്ക് സംഭവിക്കുന്നത്. ഇതിനു മുന്നിൽ പല കുറിയും മുൻപും പലതവണയും പല രീതിയിലും തെറ്റുകൾ ദേശാഭിമാനി ഇത്തരത്തിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് പൊറുക്കാൻ കഴിയാത്ത തെറ്റ് എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത്. ഇന്നെന്തായാലും മാപ്പുമായി അല്ലെങ്കിൽ ഖേദപ്രകടനവുമായി രംഗത്ത് വരുന്ന കാഴ്ചയുണ്ട്. അത് ഏറ്റവും ഒരു അകത്തുള്ള പേജിന്റെ ഏറ്റവും അറ്റത്ത് ചെറിയ, വളരെ ചെറിയ ബോക്സിൽ 4-5 വരിയിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് പത്രാധിപർ. ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടി കവിയൂർ പൊന്നമ്മയെ അനുസ്മരിച്ച ശനിയാഴ്ച ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച പ്രത്യേക പേജിൽ ഗുരുതരമായിട്ടുള്ള പിഴവുകൾ സംഭവിച്ചതിൽ നിർവ്യാജ്യം ഖേദിക്കുന്നു എന്നാണ് പറയുന്നത്. ഗുരുതരമായ പിഴവുകളാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയെങ്കിലും ഇത്തരം പിഴവുകളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശംസിച്ചാലും, ഇത്തരം പിഴവുകൾ ഇനിയും ഇവർ ആവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ഇങ്ങനെ ഇത്തരത്തിൽ ദേശാഭിമാനി എന്ന് പറയുന്നത് ആരുടെയൊക്കെ പത്രമാണ് എന്നും എന്താണ് അവർ ചെയ്തു കൂട്ടുന്നതും ഒക്കെ തന്നെ എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലിട്ട് ഇങ്ങനെ ഒരു പണി കൊടുക്കുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. ഇത് വളരെ മോശമായി പോയി എന്ന പൊതു അഭിപ്രായം ഉയർന്നു വരികയാണ്.